ചെറുപുഴയിലെ കെ കരുണാകരൻ ഹോസ്പിറ്റൽ, ചെറുപുഴ ഡെവലപ്പേഴ്സ് എന്നിവയുടെ വസ്തു ഇടപാടും സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ 3 കേന്ദ്രങ്ങളിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മേലെ ബസാറിൽ സി പി എം ഏരിയ സെക്രട്ടറി സി സത്യബാലൻ ഉദ്ഘാടനം ചെയ്തു. എം വി ശശി അധ്യക്ഷത വഹിച്ചു. പി കൃഷ്ണൻ, പി പി ബാബു എന്നിവർ പ്രസംഗിച്ചു. ബസ് സ്റ്റാൻഡിൽ നടന്ന സമരം കെ ഡി അഗസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു. അരുൺ പ്രേം, സി ഗോപിനാഥ്, എം എം തോമസ് എന്നിവർ പ്രസംഗിച്ചു. മേലെ ബസാർ പെട്രോൾ പമ്പിന് സമീപം നടന്ന സമരം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ കയ്യിലുള്ള പ്ലക്കാർഡുകളിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പ്രതിഷേധങ്ങളോ സമരങ്ങളോ സംഘടിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് അതിനെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇത്തരമൊരു സമരം ഇവിടെ സി പി എം സംഘടിപ്പിക്കുന്നത്. ഇവിടെ ചെറുപുഴ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വമ്പിച്ച തട്ടിപ്പുകളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണം ഉയർന്നു വന്നതാണ്. സി പി എം അതിൻ്റെ പേരിൽ നടക്കുന്ന വമ്പിച്ച തീവെട്ടിക്കൊള്ളയുടെ വസ്തുതകളും വിവരങ്ങളും ഈ നാടിൻ്റെ മുന്നിൽ സമർപ്പിച്ചതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ആ കൊടും ചതിയിൽപ്പെട്ട് ഒരു കരാറുകാരൻ, ജോസഫ് എന്ന കരാറുകാരൻ, ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും പറഞ്ഞു, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല, അത് കൊലപാതകമാക്കാനാണ് സാധ്യത. പക്ഷേ അന്ന് സി പി എം ഒരു നിലപാട് സ്വീകരിച്ചു. കൊലപാതകമോ ആത്മഹത്യയോ എന്ന കാര്യം നിയമപരമായി അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇനി കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും അതിനെന്താണ് കാരണം, ആരാണ് ഉത്തരവാദി, ഈ കാര്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരണമെന്നാണ് സി പി ഐ എം അന്ന് ആവശ്യപ്പെട്ടത്. അതിനടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കെ കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ, അതിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ റോഷി ജോസ്, അതിൻ്റെ ബഹുമാന്യനായ ട്രഷറർ ശ്രീ സലീം ഉൾപ്പെടെയുള്ള ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയുടെ പേരിൽ കേസെടുക്കുകയും അവർ ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തത്. അവർ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ കേസിൻ്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായ നടപടികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് സി പി എമ്മിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും നയിച്ച വികാരം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ജോർജ് പരിമളത്തട്ടേൽ എന്ന ഒരു ആൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ജനങ്ങൾ വായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചത്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു ആത്മഹത്യാ കുറിപ്പായി നിങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിൽ അദ്ദേഹം ചെറുപുഴ കെ കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൻ്റെ വഞ്ചനയുടെ കഥകളാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്, അനുഭവങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹം എന്താണ് ആ കത്തിൽ പറഞ്ഞത്? സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ എല്ലാവർക്കും വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ വസ്തുതകളും വിവരങ്ങളുമുണ്ട്. ആ കോൺഗ്രസ് പ്രവർത്തകനായ ജോർജ് അതിൽ പറയുകയാണ്, ഞാൻ 700,000 രൂപ കെ കരുണാകര സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ആരംഭിക്കാൻ പോകുന്ന ആശുപത്രിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി